ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കിഡ് സൈക്കിളിൻ്റെ റീസ്റ്റോറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് നമ്മൾ ബ്രഷ് വെച്ചിട്ടുള്ള പെയിൻറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ സ്പ്രേ കാനാണ് പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനാമൽ പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഫുള്ള് പെയിൻറ്റിങ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പുതിയ സംഭവം ഒന്നുമല്ല, നമ്മൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്ത് നോക്കിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വീഡിയോ കണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ട സൈക്കിൾ. അപ്പോൾ ഇത് ഞാൻ രാത്രി കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പാർട്സ് കംപ്ലീറ്റ് അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സൈക്കിൾ ഫുള്ളായിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലുള്ള സ്റ്റിക്കറുകളൊക്കെ ഇളക്കി കളയണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ പെയിൻറ്റ് റിമൂവർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പഴയ പെയിൻറ്റ് മൊത്തം ഇളക്കി കളയണം. അപ്പോൾ നമ്മൾ ഫ്രെയിമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൽ ഓയിൽ പ്രൈമർ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫുള്ള് പെയിൻറ്റ് വർക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിൽ രണ്ട് കോട്ട് പ്രൈമർ അടിച്ച് പേപ്പറൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൽ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്ന സ്കൈ ബ്ലൂ കളർ പെയിൻറ്റ് ആയിരുന്നു. അപ്പോൾ അതേ കളറിലുള്ള ഇനാമൽ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ വീണ്ടും അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി കിട്ടാനായിട്ട് കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ഈ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിൽ സെക്കൻഡ് കോട്ട് പെയിൻറ്റും കൂടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നതിന് വരെ നമ്മൾ പെയിൻറ്റ് ഉപയോഗിച്ച് വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വരയ്ക്കാനായിട്ട് അത്ര വശമില്ലാത്തതുകൊണ്ട് ഇതിൽ നമ്മൾ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യുകയാണ്. നമ്മളിത് വരയ്ക്കാനുള്ള ഔട്ട്ലൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കാം. Thank you.
അപ്പൊ അതുപോലെ തന്നെ ഇതിൽ കൊള്ളാവുന്ന മറ്റു പാർട്സുകളും ഒക്കെ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ സൈക്കിളിലുണ്ടായിരുന്ന ഹാൻഡിൽ ബാർ കുറച്ച് വെയിറ്റ് കൂടിയ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള വേറൊരു സൈക്കിളിൻ്റെ ഹാൻഡിലാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സൈക്കിളിലുണ്ടായിരുന്ന വീൽ സെറ്റ് ഫുള്ള് തുരുമ്പ് കയറി ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മാറ്റിയിട്ട് ഇതേ സൈസിലുള്ള വേറൊരു പഴയ സൈക്കിളിൻ്റെ വീൽ സെറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ അസംബ്ലി ചെയ്താൽ മതി.